ചെറുതായിട്ടൊരു കാശ്മീരിൻ്റെ ഭംഗി ആ ഗ്രാമങ്ങൾ. ആ കാണുന്ന മലകളൊക്കെ ഉണ്ടോ, അതൊക്കെ ആണെന്ന് ചവിട്ടി കയറ്റിട്ടോ, അത് കവർ ചെയ്ത് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. ഒരു രക്ഷയില്ലാത്ത വ്യൂ വീണ്ടും. ആ അറ്റത്ത് മലയുടെ അവിടെ താഴെ എനിക്കിവിടുന്ന് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അതായത് ക്യാമറയിൽ വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ക്യാമറയിൽ വരില്ല. ഒരു മലയുടെ താഴ്വാരത്തെ ഫുള്ള് വീടുകൾ എന്ത് ഭംഗിയ അറ്റത്ത്. അതാണ് പറഞ്ഞ ചങ്ങായിമാരെ നേരിട്ട് വന്ന് കാണ്. ക്യാമറ യൂട്യൂബ് നോക്കിയതിൻ്റെ ഒരു കാര്യമില്ല, അതിലൊക്കെ കുറേ ഒന്നും കിട്ടില്ല. നേരിട്ട് കാണുന്നൊരു സുഖം, ഇതൊരു സ്വർഗമാണ് കാശ്മീർ. എൻ്റെ ഒരു സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ, കാരണം ഒരുപാട് സ്ഥലങ്ങളെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നീട് ഒരിക്കലാകാം. ഇതിനു വേണ്ടി മാത്രം ജമ്മു ആൻഡ് കാശ്മീരിൽ ലഡാക്കിന് വേണ്ടി മാത്രം വരണം ഇനി രണ്ട് മാസത്തെ സൈക്കിൾ എടുത്തിട്ട്. കണ്ടാ കാശ്മീരിൻ്റെ ഒരു സൈഡിലത്തെ ഒരു ഭംഗി മാത്രമാണ്. കുറേ ഏരിയ ഒക്കെ ഞാൻ പറഞ്ഞു വീണ്ടും മിസ്സാക്കിയത്. കണ്ടാ ആ മല മുഴുവൻ ചവിട്ടി കയറ്റാറുള്ളോടാ. ഹായ്, എന്ത് ഭംഗിയാ. ആ അതാണ് ബൈലി ബ്രിഡ്ജ്. തീരെ വീതിയില്ല, ബൈലി ബ്രിഡ്ജാടാ. ബാക്കിൽ വണ്ടി വരുന്നുണ്ട്, ഇവിടെ നിർത്താൻ പറ്റില്ല. ഇങ്ങനെ നോക്കാം. കണ്ടാ ഉരുളങ്ങളിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴിച്ച് വരുന്നു. നല്ല തണവുണ്ട്, നല്ല ചൂടുമുണ്ട്. വെട്ടി വീഴും ഉറച്ചവനെ. ആ വെള്ളം നന്നായി കുടിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ പോലും അറിയില്ല കേട്ടോ. ഞാൻ മൂത്രം വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് മഞ്ഞ കളർ, അതായത് ഡീഹൈഡ്രേഷൻ ആയെന്നർത്ഥം. ആഹാ എന്താ റൂട്ട്, ഈ റൂട്ട് തന്നെ അല്ലേ. അമ്മോ എന്താ ഭംഗി ശരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഒരു ഹൈവേയിൽ കൂടെ പോകുമ്പോഴുള്ള അവസ്ഥ ആണെങ്കിൽ കാശ്മീരിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ട് കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും. ആ പൽഗാമും അതൊക്കെ എന്നാ ഭംഗിയെന്നറിയോ. ഒരു എ ടി എം ഇല്ല അവിടെ. നമ്മൾ നേരത്തെ അകലിന്ന് കണ്ട മലയുടെ അടുത്തെത്തി ഇറങ്ങിട്ടാ. എന്ത് ഭംഗിയല്ലേ. ആ ഈ വൈഡായതുകൊണ്ടാണ് ഇങ്ങനെ പാടങ്ങളുടെ ഇടയിലൊക്കെ നല്ല രസമുണ്ട്. ആ ബോർഡ് അല്ലാകലേ. എന്താ സോനമാർഗം 55 കിലോമീറ്റർ ഉള്ളു, വൽട്ടാല 70, കങ്കം 10, ലേ 400, കാർഗിൽ 124, ദ്രാസ് 117. ലേ 400 കിലോമീറ്റർ, കറുതങ്ങളാ ടോപ്പ് അല്ല ലേ. ആ ഒരു അഞ്ചാറ് ദിവസം നല്ല സോനമാർഗം പോയോട്ടെ. ഹൈ ആൾട്ടിറ്റ്യൂഡ് എങ്ങനെ നോട്ടെ. അപ്പൊ തീർക്കാം. ഓടെ എന്താ 50 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, 50 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റയടിക്ക് പൊങ്ങണത് എത്ര 6000 അടി കൊണ്ട് പൊങ്ങണു. ആ ശ്രീനഗർ ആകെ 3000 അടി ഉള്ളു. ശ്രീനഗറിന് സോനാമാർഗം എത്തുമ്പോൾ സോനാമാർഗം എത്ര 9000 അടിയാണ്, 8000 അടി കൊണ്ട് കൊണ്ടു വന്നു. ആ പിന്നെ ഒരു 20 കിലോമീറ്റർ ഒറ്റയടിക്ക് 12000 അടിയിലേക്ക് നമ്മൾ നമ്മുടെ സോസില്ല. ഐ നാളെ ഞാൻ തകർക്കും, ഞാൻ സോസില്ലനെ വിട്ടില്ല. ഞാൻ സോസിലനെ ഒരു മിനിയേച്ചറാണ് അവൻ കറുതങ്ങള ടോപ്പിൻ്റെ, പക്ഷെ അതിനും മോശമാണ്. കറുതങ്ങള ടോപ്പൊക്കെ പിന്നെയും കയറാം. കട്ട് ഓഫ് റോഡാ, മോശ റോഡാ ജോസില്ല. ഹായ് കയറ്റം തന്നെ കയറ്റം, അത്ര വലിയ കയറ്റമൊന്നും കാണാനില്ല. 10 കിലോമീറ്റർ ഉണ്ടല്ലോ കയറ്റം. സോനമാർഗം ഇപ്പം അത്ര മാത്രം ഇന്നില്ല. നല്ല ഭംഗിയാട്ടോ, ഈ വീഡിയോയിൽ കാണാൻ പോലല്ല, വീണ്ടും പറഞ്ഞു നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല, തളർന്നേയില്ല. ഞാൻ പറഞ്ഞില്ല ജമ്മു കഴിഞ്ഞാൽ പിന്നെ ഒരു വേറെ ശരീരത്തിന് ചവിട്ടിട്ട് കൊതി തീരുന്നില്ല. ശ്വാസം മുട്ടും പണി തീരുക എന്നല്ലാതെ വേറെ പ്രശ്നമില്ല. കാല് വലിയ വലിയ അടുത്ത കാലിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുക, അടുത്ത കാലിന് വേദന തുടങ്ങി. അതായത് കംപ്ലയിൻ്റ് വലത്തെ കാലിനാണ്, അടുത്ത കാലിന് പണി കൂടുതൽ കൊടുത്തിട്ടേ അടുത്ത കാലിൻ്റെ മുട്ടിൻ്റെ ഇടയിൽ നിന്ന് ചെറുതായിട്ട് സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്, ഒന്ന് ഓയിലൊക്കെ കൊടുക്കാറായിട്ടുണ്ട്. എന്തായിക്കണില്ലെങ്കിലും
വെള്ളം കുടിക്കണം കേട്ടോ. നമ്മളറിയില്ല നമ്മൾ ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേറ്റഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നല്ല ഹൈറ്റിലല്ലേ, പെട്ടെന്ന് വരണ്ടു തുടങ്ങും, ശരീരത്തിന് ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ മൂത്ര വെച്ചപ്പോണ്ട് ആകെ മഞ്ഞളർ, അപ്പോൾ മനസ്സിലായത്. സോ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക, നോർമലി കുടിക്കുന്നതിൻ്റെ നേരെ ഡബിൾ കുടിക്കുക. ഞാൻ 4 ലിറ്റർ ദിവസം 5 ലിറ്ററിൻ്റെ അടുത്ത് കുടിക്കുന്നത്, അപ്പോൾ നേരെ ഡബിൾ കുടിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ കൂടെ ഈ മരുന്നൊക്കെ കഴിക്കണമല്ലേ. ആ എന്താ ഭംഗി, എന്തു ഭംഗി അന്നെ കാണാ കാശ്മീരേ. ഓഹോ കണ്ടില്ലേ, ആഹാ നട്ടുവെച്ച വെളുത്ത വെട്ടണ്. തണുത്ത കച്ചുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇവിടെ ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ, കാശ്മീരാണ്ട് കയറുന്നില്ല, നല്ല ചൂടാണ്. ഹായ് ഹൈറ്റിലേക്കല്ലേ, പകലും രാത്രിയും നല്ല തണവും. അല്ല നേരം വെളുക്കുമ്പോൾ രാത്രിയൊക്കെ നല്ല തണവും, പകല് മുഴുവൻ ഒടുക്കാത്ത വെയിലും. നല്ല രസാ സൈക്കിളോട്ട് പോകുന്നു മൈൻഡില്ലേ, കല്ലി വല്ലി നല്ലൊരു പോയ. ആഹാഹാ മേലെ മല താഴെ പുഴ അതിൻ്റെ ഇപ്പുറത്തെ റോട്ടിൽ, ആ റോട്ടിൽ ഞാനും എൻ്റെ സൈക്കിളും. എന്താ ഭംഗി, ആകെ മലകളും പുഴകളും. എന്താ ഇത് കാണിച്ചത് ലേ, 395 കിലോമീറ്റർ, കാർഗിൽ 169, ദ്രാസ് 112, കാലിവ് അല്ലേ, സെനോർക്ക 50. തൊട്ടപ്പുറത്ത് മിലിറ്ററി ആർമി ഉണ്ട് കേട്ടോ. ഓ മാൻ, ഓ ട്രക്കിംഗ്. ആ മനസ്സിലായി മനസ്സിലായി. ആ ഇതിലല്ലേ മറ്റേ നമ്മുടെ കൃഷിയിൽ ഹൃദിക്ക് മീൻ പിടിക്കണമെങ്കിൽ ആയി പോഴെ. ആ ഒരു ആ ട്രക്കിങ് പ്രിയങ്ക ചോപ്ര നാട്ടിൽ വന്നിട്ട് അവർ മീറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ സീനൊക്കെ ഇവിടെ. ഒമ്മൂ ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. കാശ്മീർ ബൂട്ടി 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 ചവിട്ടലും സന്തോഷവും വേദനയും ശ്വാസം മുട്ടും. അപ്പോൾ വെള്ളികൾ പ്രതീക്ഷിക്കാട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. ഓ അടിപൊളി റൂട്ടാട്ടോ ശ്രീനഗർ ടു സോനാമാർക്ക്, നല്ല ഭംഗി കാണാൻ. റോ ഹൈവേ തന്നെ അടിപൊളിയാ. ഇതാ വീണ്ടും മിലിറ്ററി ഓഫ് ചെയ്യട്ടെ ക്യാമറ. മിലിറ്ററി അടുത്ത് വെള്ളം വയ്ക്കുക ബ്രോ. സോ വെക്കാനാ കേട്ട് വാട്ടർ വാട്ടർ കാവനെ. ഓക്കെ താങ്ക് യു. ആ ഓക്കെ. ആ വെള്ളം എടുക്കാം, വെള്ളം കഴിഞ്ഞ ഇവിടെ നിന്ന് പെട്ടെന്ന് കടകളൊന്നും കിട്ടില്ല. എവിടെ ഏ, ആ നല്ല തെളിയൊരു വെള്ളം. ഹായ് എടാ, നാച്ചുറൽ വാട്ടോ. അയ്യോ അമ്മേ അല്ലോ കടാ, ആ ഇതിൻ്റെ കുറച്ച് വെള്ളം തന്നെ എടുക്കാം, നല്ല തണുത്ത വെള്ളം. ആ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു, ഇനി പോവാം. ആ കേരള യാ യെസ് ഓക്കെ. അപ്പോൾ ഇനി യാത്ര തുടരാം. ആ എന്തായാലും ചോദിക്കണം ഇവിടെ, ഇങ്ങനെ എന്താ ചോദിക്കേണ്ടത്? കർദംഗുള ടോപ്പ് ഓക്കെ ബൈ. പോടാ എങ്ങനെ പോകുന്നു വെച്ചാ, രാവിലെ ഒരു മലയാളിനുണ്ട് തിരുവനന്തപുരത്തുള്ള. നിർത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ഓരോ സീനിയർ ഇങ്ങനെ കൊടുന്ന് വെക്കും. എന്തായി കാണുന്നു, ഓ ആ വീട്ടുകാരൻ്റെയൊക്കെ ഭാഗ്യം നോക്കിയ. അയ്യോ ഒരു രക്ഷയില്ലാട്ടോ, സ്വർഗം 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 തന്നെ സ്വർഗം തന്നെ.
അല്ല ഞാൻ ചതയായിരുന്നു. ഇത് ഭംഗിയല്ലേ അല്ലേ? ഇങ്ങനെയാണ് സമയം പോണത്, ഓരോ കാഴ്ചകൾ കണ്ടിട്ട്. ടെൻറ്റ് പോലും ഇല്ല. ടെൻറ്റ് ഞാൻ ആ ജാവേദിൻ്റെ കയ്യിൽ കൊടുത്തു ശ്രീനഗർ. ഇനി അതിൻ്റെ ഇത്ര വലിയ വെയിറ്റ് വലിച്ച് കൊണ്ടുള്ള അർത്ഥം ഇല്ല. പിന്നെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഉപയോഗമില്ല. ഇന്ന് ഓരോരുത്തരെ സ്റ്റേ ശരിയാക്കി തരിക. അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ട് തണവും ശ്വാസം ഉണ്ടൊക്കെ. മാക്സിമം ഏതെങ്കിലും റൂമിൻ്റെ ഉള്ളിൽ കയറാനാണ് നോക്കുള്ളൂ. ടെൻ്റ് അടിച്ച് എടുക്കണമെന്നില്ല. ഇനി വെറുതെ ശ്വാസം കൊണ്ട് വലിച്ച് തരി. ലക്ഷ്യസ്ഥാനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷണം നടത്താം. അമ്മോ അമ്മ അമ്മോ അമ്മ 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 എന്നാ ഭംഗി. ഹാ ഹാ എടാ, അനന്തനാഗ് ടു ശ്രീനഗർ റോഡിനായിട്ടൊക്കെ അടിപൊളി കേട്ടോ. അനന്തനാഗ് ടു ശ്രീനഗർ റോഡിനായിട്ടൊക്കെ അടിപൊളി ഭംഗിയാ ശ്രീനഗർ ടു സോനമാർഗ്. ജിമിട്ടൻ ഒരു കയറ്റ, ജിമിട്ടൻ കയറ്റാട്ടാ. വലിക്കില്ല അല്ല, ശ്വാസം കൊണ്ട അടിപൊളിയാവും കേട്ടോ. ഇനി എങ്ങടൊക്കെ കാരണം കരുതുങ്ങള സോസില്ല. ഈ നിലക്ക് യെസ് ഐ വിൽ ക്യാൻ ഐ ക്യാൻ അല്ലാ. വരുമ്പോക്കും കിഡ്നി ലിവറൊക്കെ മാറ്റേണ്ടി വരും. അതിൻ്റെ ഒക്കെ പണിക്കുറ്റം തീർന്നു. ആവോ കേരള. ആ ഒരു കയറ്റം കഴിഞ്ഞു. അമ്മേ കയറ്റം തന്നെ കഴിഞ്ഞു. ഞങ്ങളൊക്കെ ചവിട്ടി വലിച്ച് പോയി. ഈവനിങ് നമുക്ക് അവിടെ എത്തട്ടെ. സമയം 40 കിലോമീറ്ററുള്ളൂ. പക്ഷേ 40 കിലോമീറ്റർ 35 കിലോമീറ്ററുള്ളൂ. പക്ഷേ റിസ്ക് എടുക്കാൻ പറ്റില്ല. തണവ് കൂടെയുള്ള ഏരിയയിലൊക്കെ പോണത്. ജാക്കറ്റ് പോലും ഇല്ലേ. ശ്രീനഗറിന് വാങ്ങാൻ വിചാ, അവിടെ ഒന്നും തുറന്നില്ല. ഓക്കെ കൂടാ കണ്ടില്ലേ, കയറ്റം കയറുകൊണ്ടിരിക്കുക. രണ്ടും ഒരുമിച്ച് അടങ്ങില്ല. ആ ഒരു പുഴ കയറ്റാണേ. ഈ കാഴ്ചകൾ ഇട്ടാണ്ട് ഇപ്പുറത്തൂടെ എടുക്കുക. ഇവിടെ തിരക്കൊന്നുമില്ല, അങ്ങനെ സമാധാനമുണ്ട്. റോഡ് ഓൾമോസ്റ്റ് കാലിയാ. ചേച്ചി കറഫ്യൂ കാര്യങ്ങളായതാണ്. അമ്മേ കലിയാവ്. കുറേ നേരത്തെ ശേഷം ഒരു ഇറക്കം കിട്ടി. ഹലിയാരും കയറ്റോ. എവിടെ എന്താ അല്ലേ? 381 കിലോമീറ്ററുള്ളോ. ഓ അവിടെ നോക്ക്. ഓ വീണ്ടും അതെ, നമ്മൾ അവിടെ നിന്ന് കണ്ട മലകൾ തന്നെ ഇട്ടത്. ഞങ്ങൾ ഈ സൈഡിലായിരുന്നാ. അവ വിചാരിച്ചു നിങ്ങൾ ഇപ്പുറത്തായിരുന്നത് കേടാ. ഇത് ഭംഗിയാട്ടോ. കയറ്റം തുടങ്ങിട്ടാ. ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നാ എടാ. സോനമാർഗ് അത്ര വലിയ കയറ്റമൊന്നുമില്ല. എൻ്റെ താനും പക്ഷെ ശ്വാസം കിട്ടില്ല. അതാ പ്രശ്നം. ടിക്ടോക്ക് ചെയ്യണു കുട്ടികൾ. ഉണ്ടായിരുന്ന മലകളൊക്കെ വളരെ അടുത്തായി വിടുക എടാ. നേരത്തെ ആ വീടുകളൊക്കെ പൊക്കത്തിലായിരുന്നു. ഇപ്പം അതൊക്കെ എൻ്റെ താഴെ. അമ്മേ മലകളേ വിരിഞ്ഞിരുന്ന് കയറ, വിരിഞ്ഞ് കയറ കേട്ട്. ഓ ചില്ലറായിട്ടല്ലട്ടാ. അമ്മോ രക്ഷയില്ല. ഗോഡ് കണ്ടോ, ഫോളിങ് റോക്സ്, കല്ല് വീഴും. സൈഡ് ബ്രോൺ ഏരിയ. ഞാനും ഹൈറ്റിലായി, വീടുകളൊക്കെ താഴ്ച.
വാവ്. ഒരു കയറ്റത്തിൻ്റെ അവസാനം നല്ലൊരു കാഴ്ച ഉണ്ടാവും. അതുപോലെയാണ് ആ കയറ്റം കയറുവാന്ന്. അപ്പോൾ അല്ലോ അമ്മോ മേലൊക്കെ കത്തണ്ട ഞാൻ. മോശം കയറ്റം നല്ല സമരമാർക്ക് കേടാ. ഫുള്ള് വീടുകളാ. ഓ ഇറക്കാം ഇറക്കാം. നല്ല ഇറക്കാം. കയറ്റത്തിന് ഇറക്കണ്ട് പറഞ്ഞിട്ടില്ലേ. നമ്മൾ ഫൈൻ മാത്രമുള്ള സുഹൃത്തല്ല, ഏകദേശം ഒരു തെറ്റുണ്ടോ 30 സോനമാർക്ക് 75 കിലോമീറ്റർ ആണല്ലോ. കയറ്റം കഴിഞ്ഞു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അമ്മേ റൈറ്റ് സൈഡിൽ എന്താ സീനറി, അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ക്യാമറ ചെസ്റ്റിലായിരിക്കണേ. കയറ്റമാണോ? അല്ല ഇറക്കം തന്നെയാണ്. കയറ്റമാണോ? ഞാൻ പേടിച്ചു പോയി. അല്ല ഇറക്കമാണ്. നിങ്ങൾ വിചാരിക്കണോ ഇത് എന്താ ഇത്ര വലിയ കയറ്റങ്ങളൊക്കെ ചവിട്ടാൻ പോകണം ഞാൻ ഈ കയറ്റത്ത് ഇങ്ങനെയാണ്. അതങ്ങനെ കയറ്റം തുടങ്ങിയിട്ടല്ലോ, ശ്വാസമുട്ടങ്ങളോടാണ് അത് ലക്ഷേ. വേണച്ചിങ്ങനെ ചക്ക വരുമ്പം കയക്കുന്ന പറഞ്ഞ പോലെ ആ ഏരിയ എത്തി ഞാൻ അവിടെ ചവിട്ടും. ബനിയാൽ ഞാൻ വളരെ പുഷ്പം പോലെ ചവിട്ടി കയറ്റിയത്, ആ ബനിയാൽക്കുള്ള ആ രാമ്പാന്ന് ബനിയാൽക്കുള്ള അതെന്ത് ഡേഞ്ചർ. അതുപോലെ ലാളൊക്കെ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മോനെ സമയമില്ല, നാട്ടിലോ പിരിവ്, ഇവിടെയും പിരിവാ. പാട്ട് പാടാൻ തുടങ്ങി, ശ്വാസമുണ്ട്. ഇതാണ് ഞാൻ നല്ലൊരു പാട്ടുകാരനായി മാറാണ്ടിരുന്നത്. നോ ബ്രേക്സ്, ഗോ ഗോ മോനെ ഗോ. കുറേ നേരം കേട്ടേ ഔട്ടിയതല്ലേ. ഇത് കിട്ടോ ഒന്ന് നോക്കണ്ട. എൻ്റെ കൂടെ ഒന്നും വരില്ലല്ലോ, ഓണടിച്ച് പാട്ട് നോക്കളേ. ഒരു തിരക്കില്ലേ, പ്രത്യേകിച്ച് കർഫ്യൂ ഒക്കെ അല്ലേ. കയറ്റം കഴിഞ്ഞ പറക്കാം. സ്പീഡ് കൂട്ടിയിട്ട് ഇപ്പം തന്നെ കയറ്റാം. എങ്ങനെയുണ്ട് ഐഡിയ? എന്തത്? കമോൺ കമോൺ. ആ ഫ്ലോലായിട്ട് പൊക്കോട്ടോ, നിൽക്കണ്ട. മലകളെ കുന്നുകളെ, വെയിറ്റ് ഫോർ മീ, ഐ ആം കമീനി. ബാൽട്ടാൾ ബേസ് ക്യാമ്പ് 40 കിലോമീറ്റർ. ബാൽട്ടാൾ ബേസ് ക്യാമ്പ് 40 കിലോമീറ്റർ. ആ ഫ്ലോ പോയി. അല്ലഞ്ഞ് വലിക്കും. ആ സ്വർഗത്തിലെത്തി. സോനാമാർഗം എന്ന സ്വർഗത്തിൽ. സിറ്റിയിൽ എത്തിയിട്ടില്ല, തണവ് തുടങ്ങിയിട്ടുണ്ട്. 5:30 ഞാൻ ലേറ്റാണ്. എൻ്റെ കയ്യിൽ ഒരു ജാക്കറ്റ് പോലും ഇല്ല. ശ്രീനഗർ കർഫ്യൂ ആയതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്താ ഭംഗി, ഇനി കുറച്ച് നേരം ചവിട്ടാ. കുതിരകളും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ നോക്കിയേ, സോനാമാർഗം കാണണത്. സോനാമാർഗ് സിറ്റിയിലേക്ക് ഇനി ആകെ 2-3 കിലോമീറ്റർ ഉള്ളൂ. ഫക്ക് അപ്പ് ടൂറിസ്റ്റ് ഏരിയ തന്നെ, സ്വർഗം തന്നെ. ഓ ഓ മൈ ഗോഡ്. കേരള കേരള എന്ന് ഒരാൾ വിളിച്ച് റിട്ടയറായി. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. കണ്ടാ സാണ് സോനാമാർഗ്. ഓ മൈ ഗോഡ്.